കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിന്റെ അന്വേഷണം NIA വിട്ടു. ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. തമിഴ്നാട് സർക്കാർ NIA അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. വിനയ് ഉണ്ണി ചേർന്ന വിവരങ്ങളുമായി. വിനയ്, ഇപ്പോൾ ദേ അന്വേഷണം NIA വിട്ടിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഗുരുതരമായ ഒരു കേസാണ്. മറ്റു വിവരങ്ങൾ പൂജ. ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് മുഖ്യമന്ത്രി NK സ്റ്റാലിൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകിയത്. കേസിലെ 5 പ്രതികളെയും അറസ്റ്റ് ചെയ്തത് UAPA നിയമപ്രകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ സ്വഭാവമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെയാണ് കോയമ്പത്തൂർ സിറ്റി പോലീസിൽ നിന്നും ഈ കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്ത് എഴുതിയത്. ഇതുപ്രകാരമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഈ വിജ്ഞാപനം ഉടൻ ലഭിച്ച ശേഷം NIA ഉടൻ തന്നെ ഈ കേസ് ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. NIA ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ കോയമ്പത്തൂർ സിറ്റിയിലുണ്ട്. ദക്ഷിണ മേഖല മേധാവി അടക്കം SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും കോയമ്പത്തൂർ സിറ്റിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കോയമ്പത്തൂർ സിറ്റി പോലീസിൽ നിന്നും ഈ കേസ് അന്വേഷണം NIA ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും NIA കാര്യങ്ങൾ നീങ്ങുകയാണ്. വിനയ്, അന്വേഷണം ഇപ്പോൾ മറ്റേതെല്ലാം തലത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ സ്ഫോടക വസ്തുക്കളൊക്കെ വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണെന്ന്, ഓൺലൈൻ സൈറ്റുകളിൽ നിന്നാണെന്ന് പറയുന്നല്ലോ. ആ രീതിയിലുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്വാഭാവികമായി ഓൺലൈൻ സൈറ്റുകൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണമൊക്കെ ഇനി ഉണ്ടാവുകയില്ലേ? നിലവിൽ 6 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ 5 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഒരാളെ കൂടി ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ ഇന്ന് കോടതി ഹാജരാക്കും. നിലവിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ജമീഷ മുബിനെ ഈ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ ലഭിച്ചു എന്നുള്ള ഒരു രീതിയിലാണ്. എന്നാൽ ആ ഇവർക്ക് ഈ സ്ഫോടന വസ്തു ലഭിച്ചത് ഈ ഓൺലൈൻ സൈറ്റുകൾ വഴിയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആമസോൺ ഫ്ലിപ്കാർട്ട് സൈറ്റുകൾ വഴിയാണ് 2 വർഷത്തോളം എടുത്ത് ഇവർ ഇത്രയും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജമീഷ മുബിന്റെ അടുത്ത ബന്ധു ആയ അഫ്സർഖാൻ ഇന്ന് അറസ്റ്റിലായ പ്രതിയാണ് അഫ്സർഖാൻ. ഈ അഫ്സർഖാനാണ് ജമീഷ മുബിനെ ഉള്ള എല്ലാ സഹായവും ഈ ഓൺലൈൻ സൈറ്റുകൾ വഴി എത്തിച്ചു നൽകിയിരുന്ന എല്ലാ സഹായവും ചെയ്തിരുന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അഫ്സർഖാനും ഇതിലെ ഒരു പ്രധാന പ്രതിയാണ്. എന്തായാലും കേസന്വേഷണം NIA ഏറ്റെടുക്കുന്നതോടുകൂടി ഈ സ്ഫോടക വസ്തുക്കൾ ലഭിച്ച ഇവർക്ക് എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സ്, ഇവർക്ക് വിദേശ ബന്ധമുണ്ടോ, കേരളത്തിലേക്കും ഇവർക്ക് വേരുകളുണ്ടോ എന്നുള്ള കാര്യം കൂടി ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ശരി, എന്തായാലും കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിന് അന്വേഷണം NIA വിട്ടിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വിനയ് ഉണ്ണിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.